हेलो फ्रेंड्स, वेलकम टू एंट्री टेक्निकल यूट्यूब चैनल। इन नाम स्टार्ट नम्बर के डब्ल्यू ए ऑपरेटर एग्जाम रिलेट कुछ कंसेप्ट पर अब आस ऑलरेडी टोल्ड या ऑलरेडी पर डिसंबर मुदल ना क्लास अप्लोडेड आऊँ अब के डब्ल्यू ऑपरेटर नम्बर एम आईटे अब अवी रिलेटर क्लाससाव अरे सिलबस बेसो आ सिलबस अेसोल क्यों अनलाइस अब इलेक्ट्रिकल इंजीनियरी डिस्कसा वेट अब नि सिलबस या आद चाइट ब्रीफ क्लास पर पशे या सेशन उद्देशिक ब्रीफ ओके अब निर्चिया क्या अब इवे पत् मोड्यूलान पत् मोड्यूलस ईच ऑफ क्यारी फाइव मार्क्स ओके अगर अंपद मार्क लेवल अवड़ वरदे अब अंपद मार्क नाक्सीम स्कोर श्रमिक इलेक्ट्रिकल प्रत्येकता पढ़ी कई अत्यावश्यम मार्क स्कोर पचावर टॉपिक അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ കൂടുതലും അനലൈസ് ചെയ്യുക ഇവിടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും മറ്റുള്ള ക്വസ്റ്റ്യൻസും അനലൈസ് ചെയ്യും മിക്കവാറും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ച് തന്നെയാണ് ഡീലിംഗ് നടത്തുന്നത് കാരണം അതിനെ ബേസ് ചെയ്തുള്ള അനാലിസിസ് ആണ് കൂടുതൽ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ട് ഉണ്ടാവുക അതുകൊണ്ടാണ് ആ രീതി ഫോളോ ചെയ്യുന്നത് ഓക്കേ ഇനി പറയാനായിട്ടുള്ള മെയിൻ പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് 10 മൊഡ്യൂളുകൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഓക്കേ അപ്പം ഫസ്റ്റ് ഞാൻ ഇതിലെ എല്ലാ മൊഡ്യൂളുകളും ഞാൻ ഇപ്പോ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഐടിഐ ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ മാസം ഒരു ഇതുപോലെ ഒരു റിവിഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു അതില് ഓൾറെഡി നിങ്ങൾ അവിടെ പോയി നോക്കി കഴിഞ്ഞാൽ ഏകദേശം 22 വീഡിയോസ് ഞാൻ ഓൾറെഡി ഈ ചാനലിൽ പുട്ട് ചെയ്തിട്ടുണ്ട് 22 വീഡിയോസ് ഇലക്ട്രിക്കൽ ഓൺലി ഇലക്ട്രിക്കൽ 22 വീഡിയോസും അതുപോലെ 2 വീക്സ് 2 വീക്സിന്റെ വെബിനാർ സെഷൻ അവിടെ കണ്ടക്ട് ചെയ്തിരുന്നു 2 വീക്സ് കണ്ടിന്യൂസ് ആയിട്ട് വെബിനാർ സെഷനുകൾ കണ്ടക്ട് ചെയ്തിരുന്നു അവിടെ തന്നെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകളിലെ ഒരു 50% അവിടെ കിടപ്പുണ്ട് ഓക്കെ അത് ഏതൊക്കെ ടോപ്പിക്കാണെന്ന് ഞാൻ പറയാം അപ്പോൾ ആ ടോപ്പിക്കുകളുടെ വീഡിയോസ് നിങ്ങൾ ഇത് കൃത്യമായിട്ട് വാച്ച് ചെയ്യണം ഓക്കെ 22 വീഡിയോസും അതുപോലെ തന്നെ 2 ആഴ്ചയിലുള്ള വെബിനാറും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുമിതപ്പെട്ട ഐഡിയ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും ഓക്കെ അതോടൊപ്പം തന്നെ നിങ്ങൾ ആഡ് ചെയ്യേണ്ട പോയിന്റുകൾ ഞാൻ എന്ത് ചെയ്യും ഇവിടെ ഡിസ്കസ് ചെയ്യും ഓക്കെ അപ്പോൾ അത് ഞാൻ കൃത്യമായിട്ട് സിലബസ് വെച്ച് പറയാം അപ്പോൾ എന്തുകൊണ്ടാണ് ആദ്യത്തെ വീഡിയോ ഞാൻ കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് ആദ്യം കാണുക എന്നിട്ട് അതും കാണണം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതും പാരലൽ എന്ത് ചെയ്യാം കൊണ്ടുപോകാം അപ്പോൾ ആ ഒരു വീഡിയോസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി ഭൂരിഭാഗം കാരണം പറഞ്ഞ കാര്യം തന്നെ ഞാൻ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല നിങ്ങൾക്ക് മാക്സിമം പോയിന്റ്സ് കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റീൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെ പിന്നെയും എടുത്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ട് കാര്യമില്ല എക്സാം ഇങ്ങനെ അടുത്തെത്തി അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ വേണം കണ്ടന്റ് ചെയ്യാൻ അതുകൊണ്ട് ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി അവിടെ ചെയ്ത് കിടപ്പുണ്ട് അപ്പോൾ അത് നിങ്ങളവിടെ കാണുക ബേസിക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞിട്ട് ടോപ്പിക്സ് ഉണ്ട് അപ്പോൾ അത് നോക്കുക അതുപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഇലക്ട്രോമാഗ്നറ്റിസം ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെയും ഇലക്ട്രോമാഗ്നറ്റിസത്തിൻ്റെയും ടോപ്പിക്കുകൾ അവിടെ കിടക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാനത് വീഡിയോ ആക്കി തരാം ഓക്കെ അതുപോലെ തന്നെ എ സി ഫണ്ടമെൻ്റൽസും അവിടെ കിടപ്പുണ്ട് ഓക്കെ ബാക്കിയുള്ള ഈ 7 മൊഡ്യൂൾസാണ് കൂടുതലായിട്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇതിൽ തന്നെ കുറേയേറെ ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും കൂടി നമുക്ക് ഈ ഒരു 7 ടോപ്പിക്സ് നല്ല കൃത്യമായിട്ടുള്ളൊരു അനാലിസിസിലേക്ക് പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് നമുക്കെന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്കിത് കുറച്ച് കാര്യമായിട്ട് നോക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു 7 മൊഡ്യൂൾസിലായിരിക്കും കൂടുതൽ ചർച്ചകൾ ഉണ്ടാവുക അതിൽ മേജർലി നമ്മുടെ മെഷീൻസ് നമ്മുടെ വീഡിയോസ് ആയിട്ടിട്ടില്ല വെബിനാറിൽ ചെയ്തിട്ടുണ്ട് മെഷീൻസിൻ്റെ വീഡിയോസും മെഷർമെൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും അത് കൂടുതൽ കാര്യങ്ങൾ ഡീൽ ചെയ്യുക അതുപോലെ ഡിജിറ്റൽ പവർ ഇലക്ട്രോണിക്സും അതുപോലെ തന്നെ സേഫ്റ്റി ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളും ബാറ്ററിയും സെല്ലും ഒക്കെ അവിടെ ഓൾറെഡി അപ്ലോഡറാണ് അപ്പോൾ ഞാൻ സിലബസ് വെച്ചിട്ട് പറയാം ഏതൊക്കെയാണ് അപ്ലോഡർ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അത് വാച്ച് ചെയ്യുക ബാക്കിയുള്ള സാധനങ്ങൾ ഇവിടെ നിന്നും പഠിക്കുക ഇതാണ് നിങ്ങളുടെ ഫണ്ടമെൻ്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി ഈ മൊഡ്യൂൾ 1 പൂർണ്ണമായിട്ടും വെച്ചാൽ എല്ലാ ടോപ്പിക്കും അല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ അവിടെയുണ്ട് ആവശ്യത്തിനുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ ബേസിക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ വീഡിയോയുടെ നെയിം ബേസിക് ഇലക്ട്രിസിറ്റി പാർട്ട് 1 2
ത്രീ പാർട്ടുകൾ ഉണ്ട്, അത് നോക്കുക. അതുപോലെ തന്നെ ലോസ് ആൻഡ് ആക്സസറീസ് എന്ന് പറഞ്ഞ രണ്ട് പോർഷൻ ഉണ്ടാവും, അത് നോക്കുക. അപ്പോൾ മൊത്തം അഞ്ച് വീഡിയോസിലൂടെ ഈ ഒരു സംഭവം കവർ ചെയ്തിട്ടുണ്ടാവും. അടുത്ത ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രോമാഗ്നറ്റിസം, നമ്മൾ കപ്പാസിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ടാവും. അതുപോലെ തന്നെ മാഗ്നറ്റിസം എന്ന് പറഞ്ഞിട്ടുമുള്ള വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യുക, അത് കണ്ടു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള ഏകദേശം മൊഡ്യൂൾ വണ്ണിന് കിട്ടും. ഇത് അടുത്തത് മൊഡ്യൂൾ ത്രീ എ സി ഫണ്ടമെൻ്റൽസ് ആണ്. ഇത് എ സി ഫണ്ടമെൻ്റൽസ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ പാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എ സി ഫണ്ടമെൻ്റൽസ് പാർട്ട് വണ് ടു ത്രീ എന്നുള്ള ലെവലിൽ അവിടെ ചെയ്തിട്ടുണ്ടാവും. അതും കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ ഈ മൊഡ്യൂൾ, മൂന്ന് മൊഡ്യൂൾ ഞാൻ എന്തായാലും ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് വെറുതെ സമയം കളയലാണ്. നിങ്ങൾക്ക് ഓൾറെഡി കണ്ടൻറ് അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ വീണ്ടും നമ്മൾ അവിടെ സമയങ്ങൾ, നിങ്ങൾക്ക് കൂടുതൽ കണ്ടൻറ് വേണ്ടേ? അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യില്ല, അത് മൂന്നൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മെഷർമെൻറ്റ്സ് ആൻഡ് മെഷറിംഗ് സിസ്റ്റത്തിൻ്റെ വീഡിയോസ് ചെയ്യും, അത് കൃത്യമായിട്ടുണ്ടാവും. അതുപോലെ തന്നെ സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ്, ബാറ്ററി, സോളാർ സെൽ. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇവിടുത്തെ ഈ ബാറ്ററീസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ അവിടെ കിടക്കുന്നുണ്ട് ആക്ച്വലി. ഓക്കെ, ബാറ്ററീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ സേഫ്റ്റിയും ഫസ്റ്റ് എയ്ഡും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാം. അതുപോലെ സോളാർ സെല്ലിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം. ബാറ്ററീസ് എന്നുള്ളതല്ല ഉണ്ടാവുക, സെൽസ് ആൻഡ് ബാറ്ററീസ് എന്നാണ് ആ സെക്ഷൻ്റെ പേര്. അതൊന്ന് വാച്ച് ചെയ്യാൻ ശ്രമിക്കണം. സെൽസ് ആൻഡ് ബാറ്ററീസ് എന്നുള്ള സെക്ഷനാണ്. അപ്പോൾ സെൽസ് ആൻഡ് ബാറ്ററീസിൽ ഏകദേശം വണ്ണ് ടു ആ ടു പാർട്ടോ ത്രീ പാർട്ടോ ഉണ്ട്, അത് കൃത്യമായിട്ട് കാണാം. അപ്പോൾ സെല്ലുകളെക്കുറിച്ചും ബാറ്ററികളെക്കുറിച്ചും നിങ്ങൾക്കൊരു ഐഡിയ അവിടെ ലഭിക്കുന്നതായിരിക്കും. അത് നോട്ട് ചെയ്ത് വയ്ക്കുക. യെസ്, സെല്ലും ബാറ്ററിയും ഞാൻ ഓൾറെഡി പറഞ്ഞു. അടുത്ത വയറിംഗ് ആക്സസറീസ് കൃത്യമായിട്ടുള്ള ഡിസ്കഷൻ ആവശ്യമുണ്ട്. അപ്പോൾ വയറിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്തിട്ടില്ല. അപ്പോൾ വയറിങ് കൃത്യമായിട്ട് ഇനി വരുന്ന ക്ലാസ്സുകളിലുണ്ടാവും. അതുപോലെ തന്നെ സേഫ്റ്റി ഡിവൈസുകളെ കുറിച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ സേഫ്റ്റി ഡിവൈസുകളെ കുറിച്ചുണ്ടാവും. ഇത് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള പോർഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇലുമിനേഷനും എർത്തിങ്ങും ഉണ്ടല്ലോ, ഇവിടെ വയറിംഗ് ആക്സസറീസിൽ തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി അവിടെ വീഡിയോ കിടപ്പുണ്ട് കേട്ടോ. ഇലുമിനേഷൻ എന്ന് പറഞ്ഞ വീഡിയോ ഓൾറെഡി അവിടെ അപ്ലോഡഡ് ആണ്. അപ്പോൾ ഇലുമിനേഷൻ എന്ന് പറയുന്ന സെക്ഷൻ നിങ്ങൾ അവിടെ നോക്കുക. അതുപോലെ തന്നെ എർത്തിങ് എർത്തിങ്ങിൻ്റെ വീഡിയോയും അവിടെ ഉണ്ട്. ഓക്കെ, എർത്തിങ്ങിൻ്റെ വീഡിയോ അവിടെ ഉണ്ട്. അപ്പോൾ ഇലുമിനേഷൻ്റെ പാർട്ട് വണ്ണും ടു ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ എർത്തിങ് വണ്ണും ഒരു പാർട്ടായിട്ട് എർത്തിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ എർത്തിങ്ങിൻ്റെ ഒരു വീഡിയോ അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടുതൽ ഡിസ്കഷൻസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. ഓക്കെ, അടുത്ത ഡി സി മെഷീനാണ്. ഡി സി മെഷീൻ ജനറേറ്ററും മോട്ടറും ഉണ്ട്, അത് നമുക്ക് നോക്കാവുന്നതാണ്. അടുത്ത എ സി മെഷീൻസിലെ ട്രാൻസ്ഫോമർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ വരുന്നുണ്ട്, സിങ്കണസ് മോട്ടർ വരുന്നുണ്ട്, അതുപോലെ തന്നെ സിംഗിൾ ഫേസ് മോട്ടറും എഫ് എച്ച് പി മോട്ടറും. ഓക്കെ, വലിയൊരു ടോപ്പിക് തന്നെയാണ് എ സി മെഷീൻസ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എ സി മെഷീൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എ സി മെഷീൻ കഴിഞ്ഞിട്ട് നമ്മൾ ഡി സി മെഷീൻ, അത് കഴിഞ്ഞ് മെഷർമെൻറ്റ്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പഠിക്കണം. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇടത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ സോൾഡറിങ് ടെക്നിക്സ് എന്ന് ഇവിടെ ഒരു ചെറുതായിട്ട് ഒന്ന് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓൾറെഡി അപ്ലോഡറാണ്. സോൾഡറിങ് എന്ന് പറഞ്ഞൊരു വീഡിയോ ആയിട്ട് ആപ്പിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് റീസെൻ്റ്ലി അപ്ലോഡറാണ്. അപ്പോൾ പിന്നെ വീണ്ടും നമ്മൾ അത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത്. അപ്പോൾ സോൾഡറിങ് എന്ന് പറഞ്ഞ സെക്ഷൻ നിങ്ങൾ അവിടെ നിന്ന് നോക്കണം. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ പിന്നെ ബാക്കിയുള്ള ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പവർ ഇലക്ട്രോണിക്സും ഇതും ഡിസ്കഷനിൽ വരുന്നതായിരിക്കും. ഓക്കെ, ഒരു ഇൻട്രഡക്ടറി വീഡിയോ ആയതുകൊണ്ടാണ്, ഇൻട്രഡക്ടറി വീഡിയോ ഇവിടെ ട്രാൻസ്ഫോമേഴ്സ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യും, അതുകൊണ്ടാണ് ഞാനിത് കൃത്യമായിട്ട് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. കാരണം നമ്മൾ വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല, എക്സാം ഓൾറെഡി അടുത്തെത്തി. ഓക്കെ, ഇത് നിങ്ങളുടെ മെക്കാനിക്കലിലെ പോർഷനിലുള്ളൊരു ടോപ്പിക്കാണ് ആക്ച്വലി. മെക്കാനിക്കലിൽ ഒരു 10 മാർക്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ളതാണ്. അവിടുത്തെ ടോപ്പിക്കിൽ ബേസിക് ഇലക്ട്രിസിറ്റി എന്നുള്ളതാണ് ടോപ്പിക്കിൻ്റെ പേര്. ഇവിടെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള ടോപ്പിക്സിൽ നിന്ന് ഒരുപാട് കുറേയേറെ പോർഷൻ, എല്ലാ പോർഷനും ഇല്ലെങ്കിലും ചില ചില പോർഷനുകളാണ്. ഇവിടെ ബാറ്ററി സെല്ലൊക്കെ ഓൾറെഡി അവിടെ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞു ബാറ്ററി സെല്ലിൽ ലെഡ് ആസിഡ് ബാറ്ററി ഒക്കെ അവിടെ ഇവിടെ കിടപ്പുന്നുണ്ട്. ഇതാ ട്രാൻസ്ഫോമേഴ്സൊക്കെ പിന്നെയും കയറി വരുന്നുണ്ട്. ഇവിടെ ഇതാ റെസിസ്റ്റർ, കളർ കോഡ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാ സീരീസ്, പാരലൽ, കപ്പാസിറ്റർ എങ്ങനെയാണ് വരുന്നത്, ഇലക്ട്രോസ്റ്റാറ്റിക് എഫക്ട്, ഒരുവിധ ടോപ്പത്തെ ടോപ്പിക്കൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ മൊഡ്യൂൾസിലെ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടെ നിന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പുതിയ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്കും നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒബ്ടെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യമായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രൂപത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഈ ഒരു രീതിയിലായിരിക്കും എനിക്ക് കാര്യങ്ങൾ അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നത്. ഓക്കെ, എനിക്ക് കറക്റ്റ് 2 മാസമുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളൊരു സ്റ്റഡി നടത്താവുന്നതാണ്. അപ്പോൾ ആയതിന് ഞാൻ പറഞ്ഞു, ഞാൻ എ സി മെഷീൻസിലേക്കാണ് കടക്കുക. അപ്പോൾ ആ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തല്ലോ. അപ്പോൾ കൃത്യമായിട്ട് ആ പറഞ്ഞ കാര്യങ്ങൾ ഓൾറെഡി അപ്ലോഡായിട്ടുള്ള വീഡിയോസ് നിങ്ങൾ എടുത്ത് കാണുക. ആ എടുത്ത് കാണുക. അതോടൊപ്പം തന്നെ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നോട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന വിധത്തിൽ കാര്യങ്ങൾ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാ സിലബസിലും എല്ലാ ടോപ്പിക്കും അല്ല, എന്നിരുന്നാലും മോസ്റ്റ് പ്രോബബിൾ ടോപ്പിക്സ് നമുക്ക് എന്ത് ചെയ്യാം, കവർ ചെയ്തുകൊണ്ട് പോകും. ഓക്കെ,
അപ്പോൾ എ സി മെഷീൻസ് ആണ് അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ മെഷീൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് വലിയൊരു ടോപ്പിക്കാണ്. ആ മെഷീൻസിൽ രണ്ട് ടോപ്പിക്കുകളാണ് ഉള്ളത്, ഒന്ന് ഡി സി മെഷീനുകളും അതുപോലെ തന്നെ എ സി മെഷീൻസും ആണ് ഉള്ളത്. അതിൽ എ സി ഡി സി മെഷീൻസിൽ നമുക്ക് ഡി സി ജനറേറ്ററും ഡി സി മോട്ടറും ആണ് പഠിക്കാനുള്ളത്. എ സി മെഷീൻസിൽ പക്ഷേ അങ്ങനെയല്ല, രണ്ട് മൂന്ന് മെഷീനുകളെ കുറിച്ച് തന്നെ പഠിക്കാനുണ്ട്. അതിലൊന്നാമത് ട്രാൻസ്ഫോമറാണ്, രണ്ടാമത് ഇൻഡക്ഷൻ മോട്ടറും, മൂന്നാമത് സിങ്ക്രണസ് മെഷീനുകൾ, നാലാമതായിട്ട് വരുന്നത് നമ്മുടെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറും അതുപോലെ തന്നെ സ്പെഷ്യൽ മോട്ടേഴ്സും ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്താ എന്താ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഇത് ആകെ അഞ്ച് ഡി സി മെഷീനിന് തന്നെ 5 മാർക്കുണ്ട്, എ സി മെഷീൻ മൊത്തത്തിൽ പഠിച്ചാൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതേ പാറ്റേണിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആകെ ഇതിൻ്റെ അകത്ത് 5 മാർക്കേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക്കലുകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഓൾമോസ്റ്റ് എല്ലാം അറിയാമായിരിക്കും. പക്ഷേ മെക്കാനിക്കലുകാരനോട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, എ സി മെഷീൻസും നിങ്ങൾ അധികം വാസ്റ്റായിട്ട് പഠിക്കരുത്. അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ കണ്ടന്റുകളെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക, എന്നിട്ട് മറ്റുള്ള മൊഡ്യൂളുകളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓൾറെഡി പറഞ്ഞതാണ് ആദ്യത്തെ മൊഡ്യൂൾ, മൂന്ന് മൊഡ്യൂളാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള സെക്ഷൻസൊക്കെ അതിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ എ സി മെഷീൻസിൽ പറയാനുള്ള ഇലക്ട്രിക്കലുകാർക്ക് പ്രശ്നമല്ല, ഇവർക്കൊരു റിവിഷൻ പോലെയാണ്. പക്ഷേ മെക്കാനിക്കലുകാരോട് പറയാനുള്ളത് നിങ്ങൾ ഈ മൊഡ്യൂൾസ് ഈ പറയുന്ന കണ്ടൻറ്റ് മാത്രം പഠിക്കുക, ഇതിനെക്കുറിച്ച് അധികം ഡെപ്തിലേക്കൊന്നും പോകരുത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുത്തെ വളരെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റും കൃത്യമായിട്ടൊരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം വന്നാൽ എങ്ങനെ ചെയ്യാം എന്നുള്ള ലെവലിലും ഒരു ബേസിക് ഐഡിയ തരുന്ന രൂപത്തിലാണ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ മൈൻഡിൽ കൃത്യമായിട്ട് ഉണ്ടാവണം. ഓക്കെ ആണല്ലോ, അപ്പോൾ അത് ബോധ്യപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കണ്ടൻറ്റുകളാണ് വരുന്നത്. അപ്പോൾ അതിൽ ആദ്യം പറയാനുള്ള ടോപ്പിക്, അല്ലെങ്കിൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്നാൽ ട്രാൻസ്ഫോമറാണ്. ഓക്കെ, എ സി മെഷീൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോമർ. അപ്പോൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളും ഞാൻ പറയാം. ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യനിലൂടെ ഞാൻ എന്ത് ചെയ്യാം, അത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ് ഈ ട്രാൻസ്ഫോമർ എന്താണ് എന്നുള്ളതൊക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ. ഓക്കെ, ഒരു ടു വൈൻഡിങ് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പം സിംപ്ലി നിങ്ങളുടെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഒരു ട്രാൻസ്ഫോമറിൻ്റെ, ഒരു സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ അത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഓക്കെ, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഓക്കെ, പക്ഷേ എന്താണ് ഈ ഫാരഡേ ആക്ച്വലി പറയുന്നത്? ഫാരഡേ ലോ പറയുന്നത് എന്താണ്? ആ, നമുക്കൊരു റിലേറ്റീവ് സ്പേസോ അല്ലെങ്കിൽ ഒരു ടൈം വേരിയേഷനോ, അല്ലോ, നിങ്ങളുടെ മാഗ്നറ്റിക് ഫീൽഡും കണ്ടക്ടറും തമ്മിലുണ്ടെങ്കിൽ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അതായത് നിങ്ങളുടെ ഒരു EMF ജനറേഷന് വേണ്ടിയുള്ള ബേസിക് കണ്ടൻറ്റുകൾ എന്തൊക്കെയാണ് ഫ്രണ്ട്സ്? EMF ജനറേഷന് വേണ്ടിയുള്ള ബേസിക് കാര്യങ്ങൾ. നിങ്ങൾക്കൊരു EMF ജനറേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ബേസിക് അജണ്ട അല്ലെങ്കിൽ ബേസിക് കാര്യങ്ങൾ എന്തൊക്കെ വേണം? ഒന്നാമത് വേണ്ടത് അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവണം. ശരിയാണല്ലോ, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവണം. രണ്ടാമത് അവിടെ ഒരു സെറ്റ് ഓഫ് കണ്ടക്ടറുകൾ ഉണ്ടാവണം. ശരിയല്ലേ, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവണം, ഒരു സെറ്റ് ഓഫ് കണ്ടക്ടറുകൾ ഉണ്ടാവണം. മൂന്നാമത്തെ, ദേർ ഷുഡ് ബി സം റിലേറ്റീവ് വേരിയേഷൻ ബിറ്റ്വീൻ ദീസ് ടു, ഇവരെ തമ്മിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ ഉണ്ടാവണം. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡും സെറ്റ് ഓഫ് കണ്ടക്ടറും നമ്മൾ റിലേറ്റീവ് വേരിയേഷൻ ഉണ്ടാവണം. ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ EMF ജനറേഷൻ പോസിബിൾ ആവുള്ളൂ. ഇത് തന്നെയാണ് ആക്ച്വലി ഫാരഡേ പറഞ്ഞു വെക്കുന്നതും. ഫാരഡേ പറഞ്ഞു വെക്കുന്ന ലോ എന്താ? വെൻ ദേർ ഈസ് എ റിലേറ്റീവ് വേരിയേഷൻ ബിറ്റ്വീൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് സെറ്റ് ഓഫ് കണ്ടക്ടേഴ്സ് ആൻഡ് EMF വിൽ ബി ഇൻഡ്യൂസ്ഡ് ഇൻ ദ കണ്ടക്ടേഴ്സ്. ക്ലിയർ? ആ കണ്ടക്ടേഴ്സിൽ എന്ത് ഇൻഡ്യൂസ് ചെയ്യും? EMF ഇൻഡ്യൂസ് ചെയ്യും എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ. ഈ EMF, അതായത് ഈ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണുള്ളത്. അതായത് ഇഫ് ദ EMF ഈസ് ഹാവിങ് എ റിലേറ്റീവ് സ്പേസ് വേരിയേഷൻ. ഓക്കെ, ഇഫ് ദ EMF ഈസ് ഹാവിങ് എ റിലേറ്റീവ് സ്പേസ് വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് റിലേറ്റീവ് സ്പേസ് വേരിയേഷൻ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അവരെ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്നും, അതുപോലെ തന്നെ ഇഫ് യു ആർ ഹാവിങ് എ റിലേറ്റീവ് ടൈം വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു യുവർ മാഗ്നറ്റിക് ഫീൽഡ്, അവരെ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്നുള്ള ലെവലിലുമാണ് വിളിക്കുന്നത്. ഓക്കെ, എന്താണ് റിലേറ്റീവ് സ്പേസ് ടൈം എന്നൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല, നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അതായത് EMF എന്ന് പറഞ്ഞാൽ രണ്ട് EMF ഉണ്ട്, അതിലൊന്നാണ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF, ഒന്നാണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF. ഈ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ലെ ഫ്ലക്സിൻ്റെ ഫിനോമിന എന്ന് വെച്ചാൽ
ഫ്ലക്സ് കട്ടിംഗ് ആണ് ഓക്കർ ചെയ്യുന്നത്. അതായത് ഫ്ലക്സ് കട്ടിംഗ് ഓക്കർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങളുടെ കണ്ടക്ടർ സ്റ്റേഷനറി ആയിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും കട്ട് ചെയ്യുക, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റേഷനറി ആയിരിക്കും, കണ്ടക്ടർ ആയിരിക്കും കട്ട് ചെയ്യുക. ഓക്കെ, അതിനാണ് ഫ്ലക്സ് കട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ലിങ്കേജ് ഫിനോമിനയാണ് ഓക്കർ ചെയ്യുക. ഫ്ലക്സ് ലിങ്കേജ് ഫിനോമിന, ഫ്ലക്സ് ലിങ്കേജ് ഫിനോമിന കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് നിങ്ങളുടെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് വിൽ ബി പ്രപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജസ്. ക്ലിയർ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജസ്. ഫ്ലക്സ് ലിങ്കേജ് ഞാൻ ജനറലി സൈ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ സൈ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു ഫൈ. ഇതാണ് നിങ്ങൾക്ക് എഴുതുന്നത് എൻ ഇൻറ്റു ഡി ഫൈ ബൈ ഡി ടി എന്നുള്ള ലെവലിൽ നമ്മൾ എഴുതുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എൻ ഇൻറ്റു ഡി ഫൈ ബൈ ഡി ടി. ഈ മൈനസ് എന്നിൻ്റെ കാരണക്കാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അത് ലെൻസ് ലോ ആണ്. ഓക്കെ, അതാരാണ്? ലെൻസ് ലോ. അപ്പോൾ ഈ രണ്ടെണ്ണം ഓർത്ത് വയ്ക്കുക. അതുപോലെ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ഒരു ഫോർമുലയുണ്ട്. ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസ് ഈക്വൽ ടു ബി എൽ വി സൈൻ തീറ്റ. അതും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. ഓക്കെ, എന്താണ് സ്റ്റാറ്റിക് ഡൈനാമിക് എന്നൊക്കെ മുന്നേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓർത്ത് വയ്ക്കുക, ഫ്ലക്സ് കട്ടിംഗ് നടന്നു കഴിഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ഇക്വേഷൻ ഇ ഈസ് ഈക്വൽ ടു ബി എൽ വി സൈൻ തീറ്റയാണ്. ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയാണ്, എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് കണ്ടക്ടറാണ്, വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. ഓക്കെ, വെലോസിറ്റിയാണ് കണ്ടക്ടർ മൂവ് ചെയ്യുന്ന വെലോസിറ്റി, ഇത് കണ്ടക്ടറിൻ്റെ ലെങ്ത്. ഈ ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് വി. മാഗ്നറ്റിക് ഫീൽഡും വെലോസിറ്റിയും തമ്മിലുള്ള ആംഗിളാണ് നിങ്ങളുടെ തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ചോദ്യമായിട്ട് എന്ത് ചെയ്യാം, വരാം. ഇനി വേറൊരു ചോദ്യം ചോദിക്കുക, അതായത് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അത് നിങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഓർത്ത് വയ്ക്കുക, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഏതാണെന്ന് വെച്ചാൽ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളാണ്. ഓക്കെ, റൈറ്റ് ഹാൻഡ് റൂൾ, അതും എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് കൊണ്ടുവയ്ക്കുക. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയോ? ഇതാണ് ജനറലി നമുക്ക് പറയാനുള്ള ഡൈനാമിക്കലി സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഓക്കെ, അപ്പോൾ ജനറലി ഒരു ഇ എം എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇ എം എഫ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പാണ് ഉള്ളത് എന്ന് പറഞ്ഞു. ഓക്കെ, അതാണ് ഏതൊക്കെ? ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്, അതുപോലെ തന്നെ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഈ പലർക്കുള്ള ഡൗട്ടാണ് എന്താണ് ഈ മ്യൂച്വലും സെൽഫ് എന്നുള്ളത്. ആക്ച്വലി ഈ സ്റ്റാറ്റിക്കലിൻ്റെ രണ്ട് ടൈപ്പാണ് നമ്മളീ പറയുന്നത്, സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫും അതുപോലെ തന്നെ മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഓക്കെ, ക്ലിയർ ആയോ? സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ടൈപ്പാണ് സെൽഫും മ്യൂച്വലും. സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് മുതലേ സ്കൂളിങ്സിലൊക്കെ പഠിച്ചതാണ്. എന്താണ് സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കോയിലിലുണ്ടാവുന്ന എഫക്റ്റ് അല്ലേ. ഒരു ഒരു കോയിലിലേക്ക് നിങ്ങൾ കറണ്ട് പാസ് ചെയ്യുന്നു, അപ്പോൾ ഇവിടെ ഫ്ലക്സ് ഉണ്ടാവും. ഇഫ് സപ്പോസ് എൻ ആണ് നിങ്ങളുടെ ഫ്ലക്സ് എങ്കിൽ ഞാൻ പറഞ്ഞു എൻ ഫൈ ആണ് നിങ്ങളുടെ ഫ്ലക്സ് ലിങ്കേജ് എന്നുള്ള കാര്യം പറഞ്ഞു. എൻ ഐനെ നമ്മൾ വിളിക്കുന്നവരാണ് ആംബിയർ ടേൺസ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഇ എം എഫ് പ്രപ്പോർഷണൽ ടു എൻ ഇൻറ്റു ഡി ഫൈ ബൈ ഡി ടി. ഓക്കെ, ഇങ്ങനത്തെ ഫിനോമിനയാണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറഞ്ഞത്. അതായത് ഒരൊറ്റ നമ്പർ ഓഫ് ടേൺസ് ഒന്നേ ഉള്ളൂ, അപ്പോൾ അതിനെ സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഈ കോയിലിലെ രണ്ട് ടേൺസ് കൊടുത്താൽ എന്താണ് അവസ്ഥ? രണ്ട് ടേൺസ് കൊടുത്താൽ ഇവിടെ കറണ്ട് ഉണ്ടാവും. ഇവിടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റ് കാരണം ഇപ്പുറത്തെ കോയിലും എന്ത് ചെയ്യും, ഫ്ലക്സ് ലിങ്കേജ് ഒക്കെ അറിയും. അതിനെയാണ് ഇവിടെ കറണ്ട് കൊടുക്കുന്ന കാരണം ആ ഫ്ലക്സിൻ്റെ എഫക്റ്റ് രണ്ടാമത്തെ കോയിലിലും ഉണ്ടെങ്കിൽ അത്തരം ഇൻഡ്യൂസ്ഡ് ഇ എം എഫുകളെയാണ് മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അല്ലെങ്കിൽ ആ പ്രിൻസിപ്പളിനെ വിളിക്കുന്നവരാണെന്ത്, മ്യൂച്വൽ ഇൻഡക്ഷൻ. ക്ലിയർ? എന്താണെന്ന് ആവശ്യമുള്ളവർ കൃത്യമായിട്ട് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ബ്രീഫ് ചെയ്ത് പറയുന്നേ ഉള്ളൂ. അതെന്തിൽ പഠിക്കുക, നിങ്ങൾ മാഗ്നറ്റിക്സ് ഇലക്ട്രോ മാഗ്നറ്റിക്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ. നമുക്ക് ഇവിടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ട്രാൻസ്ഫോമർ ഏത് പ്രിൻസിപ്പിൾ വഴിയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ട്രാൻസ്ഫോമർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ക്ലിയർ? അപ്പം രണ്ട് കോയിൽ ഉണ്ടാവും, രണ്ട് കോയിൽ ഉണ്ടാകുന്ന പ്രിൻസിപ്പിൾ വഴി വർക്ക് ചെയ്യുന്നതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ ട്രാൻസ്ഫോമർ. ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ ഫ്ലക്സ് കട്ടിങ് അതായത് ഐതർ കണ്ടക്ടർ കട്ട് ചെയ്യുക അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആക്കുക അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കട്ട് ചെയ്യുക കണ്ടക്ടർ കോൺസ്റ്റൻ്റ് ആക്കുക എന്നുള്ള മുതലായ ഫിനോമിനയിൽ വർക്ക് ചെയ്യുന്നതാണ് നിങ്ങളുടെ ഡി സി ജനറേറ്ററുകൾ. അല്ലെങ്കിൽ ജനറലി റൊട്ടേറ്റിംഗ് മെഷീനുകളൊക്കെ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ്. ഓക്കെ, റൊട്ടേറ്റിംഗ് മെഷീനുകൾ മിക്കതും എന്താണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ചെയ്യുന്നത്. സ്റ്റാറ്റിക്കലി മെഷീൻ എന്ന് വെച്ചാൽ എന്താണ്, സ്റ്റാറ്റിക് എന്ന് പറയുന്നത് അനങ്ങാത്ത, നോട്ട് മൂവിങ്, അല്ലേ, മൂവ് ചെയ്യാത്ത മെഷീൻ. ട്രാൻസ്ഫോമർ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇല്ല, ട്രാൻസ്ഫോമർ അങ്ങനെ മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ നോട്ട് മൂവിങ് മെഷീനുകളാണ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഓക്കെ, അതിൽ തന്നെ കൃത്യമായിട്ട് എടുത്തു ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്? എന്ത് പ്രിൻസിപ്പിളാണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ ആണ്. ക്ലിയർ ആയോ? അപ്പോൾ അതാണ് അതിൻ്റെ ഒരു
ഐഡിയ അതൊന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കും. ഓക്കെ, ഞാൻ ഇവിടെ ലെൻസ് ലോന്റെ കാര്യം പറഞ്ഞു, സെൽഫ് ഇൻഡക്ഷൻ പറഞ്ഞു, ഡി സി മോട്ടർ അല്ലെങ്കിൽ ഡി സി ജനറേറ്ററിൻ്റെ പ്രിൻസിപ്പിളോട് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ചെയ്യും. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ട്രാൻസ്ഫോമർ. നിങ്ങൾക്ക് രണ്ട് വൈൻഡിംഗ് ഉണ്ടാവും, ഒരു പ്രൈമറി വൈൻഡിംഗ് ഉണ്ടാവും, ഒരു സെക്കൻഡറി വൈൻഡിംഗ് ഉണ്ടാവും. കാണുന്നില്ലേ, ഇതിലെ കറണ്ട് നിങ്ങൾ പാസ് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലക്സ് ഉണ്ടാവും. ആ ഫ്ലക്സ് കാരണം ഇതാ ഇവിടെയും നിങ്ങൾ അടുത്ത കോയിലിലേക്ക് എന്ത് ചെയ്യണം, ഫ്ലക്സ് ലിങ്കേജ് ഒക്കെ അറിയാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഈ ഔട്ടർ പോർഷൻ ഒരു കോർ എന്നും പറഞ്ഞിട്ടൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. കോറിനെ കുറിച്ച് വളരെ വിശദമായിട്ട് നമുക്ക് പറയാനുണ്ട്. ആ കോർ ഞാൻ ഒരു അവസരത്തിൽ ഞാൻ എന്ത് ചെയ്യാം, പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ പണ്ടേ പഠിക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറേയൊക്കെ ഐഡിയ ട്രാൻസ്ഫോമറുകളെ കുറിച്ച് ഉണ്ടാവും. അപ്പോൾ എന്തായാലും അതൊന്ന് നോട്ട് ചെയ്തുകൊണ്ട് പോകുക. അടുത്ത ക്വസ്റ്റ്യൻ, സിൻസ് ട്രാൻസ്ഫോമർ ഈസ് എ സ്റ്റാറ്റിക് ഡിവൈസ്. ഞാൻ പറഞ്ഞു, കാരണം എന്താ, അത് സ്റ്റാറ്റിക്ലി ഇൻഡ്യൂസ്ഡ് EMF കൊണ്ടുണ്ടാണ്. അതുകൊണ്ടാണ് സ്റ്റാറ്റിക് ഡിവൈസ്, അനങ്ങാത്ത മെഷീൻ എന്ന് പറയുന്നത്. സ്റ്റാറ്റിക് ഡിവൈസ് കൊണ്ട് നല്ല എഫിഷ്യൻസി ഉണ്ടാവും. അപ്പോൾ നോർമൽ പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ട്രാൻസ്ഫോമറിനെ കുറിച്ച് കുറച്ചൊരു ബേസിക് കൺസെപ്റ്റ്സുകൾ ഞാനൊന്ന് പറഞ്ഞു തരാം. അതായത് ഒന്നാമത്തെ പോയിന്റ് ഇവിടെ പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ എന്ത് ഡിവൈസാണ്, സ്റ്റാറ്റിക്ലി ഇൻഡ്യൂസ്ഡ് EMF വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാം. അത് അനങ്ങാത്ത മെഷീനാണ്, അതായത് സ്റ്റാറ്റിക് ഡിവൈസ് ആണെന്നുള്ള കാര്യം പറഞ്ഞുതരാം. സ്റ്റാറ്റിക് ഡിവൈസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് മൂവിങ് പാർട്സ് ഉണ്ടോ, ഇല്ല, മൂവിങ് പാർട്സ് ഒന്നുമില്ല. നോ മൂവിങ് ഓർ റൊട്ടേറ്റിംഗ് പാർട്സ്. മൂവിങ് പാർട്ടുകളോ റൊട്ടേറ്റിംഗ് പാർട്ടുകളൊന്നും അവിടെ ഉള്ളതല്ല. ഓക്കെ, അപ്പോൾ മൂവിങ് പാർട്ടുകളും റൊട്ടേറ്റിംഗ് പാർട്ടുകളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ട്രാൻസ്ഫോമറിന് എന്തായിരിക്കും, ട്രാൻസ്ഫോമർ ഈസ് ഹാവിങ് എ ഹൈ എഫിഷ്യൻസി. കാരണം മൂവിങ് പാർട്സ് ആകുമ്പോഴുണ്ടാകുമ്പോഴാണ് വിയർ ആൻഡ് ടിയറും മറ്റുള്ളതൊക്കെ ഒക്കറിയുന്നത്. അപ്പോൾ ഹൈ എഫിഷ്യൻസി അവിടെ എന്ത് ചെയ്യാം, കീപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമറിൻ്റെ പ്രത്യേകത, ട്രാൻസ്ഫോമർ ഈസ് ഇലക്ട്രിക്കലി ഡാഷ് ആൻഡ് മാഗ്നറ്റിക്കലി ഡാഷ്. അപ്പോൾ നിങ്ങളായിരിക്കും എന്താ ഈ ഡാഷ് ഡാഷ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഇത് ഇലക്ട്രിക്കലി എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് ഇങ്ങനെ തന്നെ ചോദ്യം ചോദിക്കാറ്. അതുകൊണ്ടാണ് ഇത് ഇലക്ട്രിക്കലി കപ്പിൾഡ് ആണ്, സോറി, ഇലക്ട്രിക്കലി കപ്പിൾഡ് അല്ല, ഇലക്ട്രിക്കലി ഐസൊലേറ്റഡ് ആണ്. ഇത് ഇലക്ട്രിക്കലി ഐസൊലേറ്റഡ് ആണ്. രണ്ട് ഇലക്ട്രിക്കൽ കണക്ഷൻ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ആയിട്ടുണ്ടോ, ഇലക്ട്രിക്കൽ കണക്ഷൻ ഉണ്ടോ, ഇല്ല. ആ ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇലക്ട്രിക്കലി എന്തെങ്കിലും കണക്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കലി ഐസൊലേറ്റഡും അവരെന്താണ് മാഗ്നറ്റിക്കലി അവരെ എന്ത് ചെയ്തിരിക്കുകയാണ്, കപ്പിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ ഫിനോമിന വരുന്നത്, മനസ്സിലായി. അപ്പോൾ ഇലക്ട്രിക്കലി ഐസൊലേറ്റഡും മാഗ്നറ്റിക്കലി കപ്പിൾഡ് ഡിവൈസും ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു എനർജി കൺവേർഷൻ ഡിവൈസ് ആണോ, ഇത് അല്ല. ഇറ്റ് ഈസ് നോട്ട് ആൻ എനർജി കൺവേർഷൻ ഡിവൈസ്. എനർജി കൺവേർഷൻ ഡിവൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതായത് നിങ്ങളുടെ ജനറേറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജനറേറ്ററിലെ മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റും. ഇനി മോട്ടറിലാണെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജിയെ മറ്റും മാറ്റും. അങ്ങനെ എന്തെങ്കിലും ഒരു എനർജി കൺവേർഷൻ ഇവിടെ നടക്കുന്നുണ്ടോ, ഇല്ല. ഇവിടെ എനർജി കൺവേർഷൻ പുറത്ത് ഔട്ടറിലെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇവിടെ ഒരു എനർജി കൺവേർഷൻ നടക്കുന്നില്ല. പക്ഷേ ഇൻറ്റേർണലി എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റിക്കലി എനർജി കൺവേർഷൻ നടക്കുന്നുണ്ട്. അതായത് ഒരു ഒരു കോയിലിൽ നിന്ന് വേറൊരു കോയിലിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഫ്ലക്സ് ലിങ്കേജ് പാസ് ചെയ്യുന്നുണ്ട്. പക്ഷേ പുറമേ നോക്കുമ്പോൾ ഒരു മെക്കാനിക്കൽ എനർജിയിൽ നിന്ന് ഒരു ഇലക്ട്രിക്കൽ എനർജിയിലേക്ക് മാറ്റുമോ, അല്ലെങ്കിൽ ഇലക്ട്രിക്കലിന് മെക്കാനിക്കലിലേക്ക് മാറ്റുമോ, അങ്ങനത്തെ ഒരു എനർജി കൺവേർഷനും എന്ത് ചെയ്യുന്നില്ല, ഇവിടെ നടക്കുന്നില്ല. ഓക്കെ, ഇനി ഇവിടെ ഓർക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂന്ന് പോയിൻ്റുകളുണ്ട്, വളരെ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. അതിലൊന്നാമത്തെന്ന് വെച്ചാൽ ഇവിടെ ഇറ്റ് ഈസ് കോൾഡ് ആസ് എ കോൺസ്റ്റൻ്റ് ഫ്രീക്വൻസി ഡിവൈസ്. ഓക്കെ, അതായത് ഇവരുടെ ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. ഓക്കെ, ഇവിടെ ഇലക്ട്രിക് പവർ മാത്രമേ ഒരു സർക്യൂട്ടിൽ നിന്ന് വേറൊരു സർക്യൂട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇലക്ട്രിക് പവറും മാറുന്നില്ല, ഇലക്ട്രിക് പവർ എന്ത് ചെയ്യുവാണ്, ട്രാൻസ്ഫർ ചെയ്യുവാണ്. അതുകൊണ്ട് തന്നെ ഇതിനെന്ത് വിളിക്കും, ഇറ്റ് ഈസ് കോൾഡ് ആസ് എ കോൺസ്റ്റൻറ്റ് പവർ ഡിവൈസ്. അതായത് നിങ്ങൾ ഇൻപുട്ടിൽ എന്ത് പവറാണോ കൊടുക്കുന്നത് അതെന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ട് പവറിലേക്ക് കിട്ടുന്നു. അതായത് ട്രാൻസ്ഫറിങ് മാത്രമേ നടക്കുന്നുള്ളൂ, അല്ലാണ്ട് ചേഞ്ച് നടക്കുന്നില്ല. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും എന്താണ്, ഈക്വൽ ആണ്. അതുകൊണ്ട് പക്ഷേ അവിടെ എന്താണ്, ഒരു ഇൻപുട്ട് പവർ ഒരു സർക്യൂട്ടിൽ നിന്ന് വേറെ സർക്യൂട്ടിലേക്ക് എന്ത് ചെയ്യുന്നു, അവരെ ട്രാൻസ്ഫർ ചെയ്യുവാണ്, അല്ലാതെ അവിടെ പവറിൽ മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നില്ല, സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എന്ത് വിളിക്കേണ്ടി വരും, ഇറ്റ് ഈസ് കോൾഡ് ആസ് എ കോൺസ്റ്റൻറ്റ് പവർ ഡിവൈസ് എന്ന് നമ്മൾ വിളിക്കണം. അതുപോലെ തന്നെ ഫ്രീക്വൻസിക്കും മാറ്റങ്ങൾ വരുന്നില്ല, അതുകൊണ്ട് തന്നെ കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി ഡിവൈസ് എന്നുള്ള ലെവലിലും നമുക്ക് വിളിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് എ കോൺസ്റ്റൻറ്റ് ഫ്ലക്സ് ഡിവൈസ്.
ട്രാൻസ്ഫോമറിനെ ഒരു കോൺസ്റ്റൻറ്റ് ഫ്ലക്സ് ഡിവൈസ് ആയിട്ടും വിളിക്കണം. കാരണം പവർ ട്രാൻസ്ഫറിൻ്റെ റെസ്പെക്റ്റീവ് കോൺസ്റ്റൻറ്റ് ഫ്ലക്സ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ട്രാൻസ്ഫോമറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഇൻപുട്ടിൽ മാത്രമേ സപ്ലൈ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെ സിംഗിളി എക്സൈറ്റഡ് ഡിവൈസ് എന്ന് വിളിക്കും. ഈ എക്സൈറ്റേഷൻ എന്ന് പറയുന്നത് ഇൻപുട്ട് കൊടുക്കുന്നതിനെയാണ് എക്സൈറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻപുട്ട് മാത്രം കൊടുക്കുന്നതുകൊണ്ടാണ് സിംഗിളി എക്സൈറ്റഡ് മെഷീൻ എന്ന് വിളിക്കുന്നത്. കാരണം നിങ്ങൾ സിങ്ക്രണസ് മോട്ടറൊക്കെ എത്തുമ്പോൾ ഡബിൾ എക്സൈറ്റഡ് എന്നൊക്കെ പഠിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ പറയുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ എന്താണ്, സിംഗിളി എക്സൈറ്റഡ് മെഷീൻ ആയതുകൊണ്ട് തന്നെ സിംഗിൾ എക്സൈറ്റേഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ, ഇതിൻ്റെ കുറച്ച് അനാലിസിസും എന്നുള്ള കാര്യം നോട്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ആ യെസ്, ഹൈ എഫിഷ്യൻസി ആയിരുന്നു, സ്റ്റാറ്റിക് ഡിവൈസ് ആണ്. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നല്ല എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എബൌ 90% ആണ്. ആക്ച്വലി 95 മുതൽ 97% വരെ എഫിഷ്യൻ്റ് ആണ് നിങ്ങളുടെ ട്രാൻസ്ഫോമർ. അപ്പോൾ ഏറ്റവും എഫിഷ്യൻ്റ് മെഷീൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, ട്രാൻസ്ഫോമർ ആണ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇതൊക്കെ എന്ത് ചെയ്യാം, ചോദ്യ പേപ്പറുകളിൽ ഓരോരോ ചോദ്യങ്ങളായിട്ട്, എല്ലാതും ഒരേ ചോദ്യം വരുന്നതില്ല, ഓരോരോ ചോദ്യങ്ങളായിട്ട് എന്ത് ചെയ്യാം, എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അതിനെ ബേസ് കൊണ്ടുള്ള അടുത്തൊരു ചോദ്യമാണ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി ഓഫ് എ ട്രാൻസ്ഫോമർ ഓഫ് കപ്പിൾഡ്. ആ പ്രീവിയസ് ചോദ്യം ഞാനിപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ, അതായത് പ്രൈമറിയും സെക്കൻഡറിയും കപ്പിൾഡ്, എങ്ങനെ കപ്പിൾ ചെയ്തിരിക്കുന്നത്, മാഗ്നറ്റിക്കലി കപ്പിൾഡ് ആണ്, ഇലക്ട്രിക്കലി എന്താണ്, ഐസൊലേറ്റഡ് ആണ്. ഞാൻ പറഞ്ഞു അത് കൃത്യമായിട്ട് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം. ഇറ്റ് ഈസ് ഐസൊലേറ്റഡ് ഇലക്ട്രിക്കലി, ഇലക്ട്രിക്കലി ഐസൊലേറ്റഡ് ആൻഡ് മാഗ്നറ്റിക്കലി കപ്പിൾഡ് ആണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാനത് വ്യക്തമായിട്ടത് പറഞ്ഞത്, കാരണം അങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. അപ്പോൾ അത് ഓർത്തുകൊണ്ട് പോവുക. അടുത്ത ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ആണ്. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് രണ്ട് വൈൻഡിങ്ങുകൾ ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അതായത് ട്രാൻസ്ഫോമറിന് രണ്ട് വൈൻഡിങ്ങുകളാണുള്ളത്. ഒന്ന് എന്താണ്, ഒരു പ്രൈമറി വൈൻഡിങ്ങും അതുപോലെ തന്നെ നമുക്ക് എന്താണുള്ളത്, സെക്കൻഡറി വൈൻഡിങ്ങും ആണ്. ഓക്കെ, അപ്പോൾ അവർ തമ്മിലൊരു ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഉണ്ട്. ഓക്കെ, അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് ഇതും ഓൾറെഡി പണ്ട് തൊട്ടേ അറിയാവുന്ന ഒരു കൺസെപ്റ്റ് തന്നെ ആയിരിക്കും. എന്നിരുന്നാലും ഞാൻ കുറച്ചും കൂടി ഒന്ന് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ചൊന്ന് പറയാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ജനറലി ഇത് നമ്മളൊരു EMF ഇക്വേഷൻ എന്നുള്ള ലെവലിലാണ് ഇതിൻ്റെ ഒരു അനാലിസിസ് പോകുന്നത്. ഓക്കെ, നമ്മളൊരു EMF ഇക്വേഷൻ നമ്മളത് ഇവിടെ നോട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ആ EMF ഇക്വേഷൻ ഒന്ന് പറഞ്ഞുതരാം. അതിനെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പരീക്ഷകളിൽ എക്സ്പെക്ട് ചെയ്യാൻ വേണമെങ്കിൽ ഒരു ന്യൂമറിക്കൽ വരെ എന്ത് ചെയ്യാം, ചോദിക്കാം. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ EMF ഇക്വേഷൻ ആണ് പറയുന്നത്. നമുക്കറിയാം ഒരു സാധാരണ സൈനസോയിഡൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സാധാരണ സൈനസോയിഡൽ ഫ്ലക്സ് എന്ന് വെച്ചാൽ ഫ്ലക്സ് φ = sin ωt ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇവിടെ ഇൻസ്റ്റൻറ്റേനിയസ് EMF ആണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ പ്രൈമറിയിൽ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് EMF ആണ്. ഞാനതിനെ E1 എന്നാണ് വിളിക്കുന്നത്. ഇഫ് ദിസ് E1 = -dφ1 എന്ന് എഴുതാൻ പാടില്ല, കാരണം എന്താ, ഫ്ലക്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ dφ/dt. ഓക്കെ, അപ്പോൾ ഞാൻ ഈ dφ പകരം ഞാൻ എന്ത് ചെയ്യുന്നു, ഇതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇത് φm sin ωt എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ നടത്തി കഴിയുമ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ cos ωt ആവും. അപ്പോൾ നിങ്ങൾക്ക് cos ωt നമുക്ക് ഇക്വേഷനുകൾ എഴുതാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അതിനെ വീണ്ടും sin ωt മാറ്റുന്നു. അങ്ങനെ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ കിട്ടും, അതൊന്ന് ഓർത്ത് വെച്ചേക്ക്. ദാറ്റ് ഈസ് 2πf(n1φm sin ωt − 90) എന്നുള്ളതാണ് ഇക്വേഷൻ. ഓക്കെ, എന്താണ് 2πf(n1φm sin ωt − 90)? ഇതിൽ φm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഫ്ലക്സ് ആണ്, മാക്സിമം ഫ്ലക്സ് ആണ്. ഇവിടുത്തെ n1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ആണ്. ഇനി n2 ഉണ്ടാവും ഇതുപോലെ, അത് നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ആയിരിക്കും. ഫ്രീക്വൻസിക്കൊന്നും മാറ്റം വരുന്നില്ല. ഓക്കെ, അപ്പോൾ 2πf എന്നുള്ള കാര്യം നിങ്ങളവിടെ നോട്ട് ചെയ്ത് വയ്ക്കും. അപ്പോൾ ആക്ച്വലി നമ്മൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റേനിയസ് ക്വാണ്ടിറ്റിയെ നിങ്ങൾ എഴുതുന്നത് നിങ്ങൾ പഠിക്കണം. അതായത് ഒരു ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വോൾട്ടേജോ ആണെന്ന് വിചാരിക്കും. നമ്മൾ എഴുതുക v = Vm sin ωt എന്നുള്ളതാണ് എഴുതുക. അതിലെ V എന്ന് പറയുന്ന ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ, Vm എന്ന് പറയുന്നത് എന്താണ്, അതിനെ മാക്സിമം വാല്യൂ എന്നാണ് വിളിക്കുക. ഇവിടെ sin ωt, അതിൻ്റെ ആംഗിൾ എന്താണോ അതിനനുസരിച്ചിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത് അതേപോലൊരു ഇക്വേഷനാണ്. ഇത് സൈനിൻ്റെ ടേംസ്, ഇതാണ് നിങ്ങളുടെ എന്ത്, ഇത് ഇൻസ്റ്റൻറ്റേനിയസ് EMF ആണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇതാണ് നിങ്ങളുടെ മാക്സിമം വാല്യൂ.
क्लियर अब ई प्राइमरी मैक्सिमम वैल्यू या एम वण दैट ई एम वण ईस ईक्वल टू टू पाई एफ एन वण फाइव एम नमुक ओके आलोचर क्यों नामेपड़ इंड्यूस्ड ई एम एफ अलग ई एम एफ इक्वेशन एल्वें नाम आर एम एस वैल्यु एपड़े अब आर एम एस वैल्यू या वण क्यापिटल ई वण आर एम एस एपड़ी मैक्सीम वैल्यू डिवाइडेड बाय रूट टू आई अब इवड़े प्राइमरी अदम वण डिवाइडेड बाय रूट टू सो युर आंसर विल बी टू पाई एफ एन वण फाइव एम डिवाइडेड बाय रूट टू ओके अब नि उत्तर वो ई टू रूट टू कटाया अब इवे रूट टू अब रूट टू पाई एफ वह अब रूट टू इंटू थ्री पॉइंट वन फोर अब वन पॉइंट फोर वन फोर इंटू थ्री पॉइंट वन फोर कहो निर उत्तर ई वण ईस ईक्वल टू फोर पॉइंट फोर फोर एफ फाइव एम इंटू एन वण क्लियर आयो इन प्राइमरी इंड्यूस्ड ईएम एफ ई वैल्यु ओके ओके इन पोर्शन इे साधन सेकंडरी ई वण स्थल टू आक एन वण स्थल एन टू आक ई एन वण स्थल एन टू आक अब आर्कान मैं वो आगे इवे वणिमा वो एन वणिने वरू अब इोले सेकंडरी इक्वेशन एलुमें इक्वेशन ई टू ईस ईक्वल टू फोर पॉइंट फोर फोर फाइव इंटू एम वण फाइव इंटू एम इंटू एन टू लेवल क क्लियर सो ई इक्वेशन नि एम एफ इक्वेशन अब ई वण ईस ईक्वल टू फोर पॉइंट फोर फोर एफ इंटू फाइव एम इंटू एन वण ई टू ईस ईक्वल टू फोर पॉइंट फोर फोर एफ इंटू फाइव एम इंटू एन टू इन ई एम एफ इक्वेशन लेवल नाम वि अब जनरली इंड्यूस्ड ई एम एफि फोर्मुले इट ईस फोर पॉइंट फोर फोर एफ इंटू फाइव एम इंटू एन इतना इवे वणट ई वणा ഇനി നിങ്ങൾ ഇവിടെ 2 ഇട്ട് കഴിഞ്ഞാൽ ഇതെന്താവും e2 ആവും അതായത് e2 എന്ന് പറയുന്നത് എന്താണ് ഇത് പ്രൈമറിനെ വിത്ത് റെസ്പെക്റ്റ് ടു ആണ് ഇതെന്താണ് ഇത് സെക്കൻഡറിനെ വിത്ത് റെസ്പെക്റ്റ് ടു ആണ് ഓക്കേ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാണ് ഞാൻ ഈ സെക്കൻഡറിയിലെ ടേംസിനെ ഡിവൈഡഡ് ബൈ പ്രൈമറി ടേംസ് എഴുതുവാണ് അപ്പോൾ എന്താണ് കിട്ടുക e2 by e1 എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഈ 4.44 f ഉം 5 m ഉം കട്ട് ആയി പോകും ലാസ്റ്റ് എനിക്ക് എന്താ കിട്ടുക n2 by n1 this is equal to 4.44 f into 5m എന്നുള്ള ലെവലിൽ കിട്ടും ക്ലിയർ ആയല്ലേ അതായത് ഈ ഒരു സാധനം ഉണ്ടല്ലോ എന്താണ് e2 by e1 equal to n2 by n1 ഇതിനെയാണ് നിങ്ങൾ ഈ പറയുന്ന ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ k എന്ന് പറയുന്നത് ക്ലിയർ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ k ओके अब अब वोल्टेज ट्रांसफॉर्मेशन रेश्यो लेवल पड़ी अब के ईस ईक्वल टू ई टू बै ई वण ईस ईक्वल टू एन टू बै एन ओके इवे ओर कूड़ी आड्डेम अदाय ट्रांसफॉर्मर आइडियल आचार आइडियल ट्रांसफॉर्मर कंसेप्ट या अड़ क्लास चुदायट अब लॉसल अब नाम ऑलरेडी वे क्यों इवे पवर कॉन्स्टेंट अब पवर कॉन्स्टेंट ई टू I2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും E1 I1 പ്രൈമറിയിലെ പവറും സെക്കൻഡറിയിലെ പവറും എന്താണ് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഇവിടെ E2 E1 എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് എഴുതാം E2 ഈ E1 ഇങ്ങോട്ട് എടുത്ത എന്ത് ചെയ്യാം I1 I2 എന്ന് എഴുതാം അപ്പോൾ നിങ്ങളുടെ E2 E1 എന്ന് പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം I1 I2 എന്നും എഴുതാം ക്ലിയർ ഇതിനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത് ഇതാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം So k is equal to e2 by i1, e is equal to n2 by i1, e is equal to i1 by i2. இது மாத்திரம் அது exception ஆயிட்டு ஓர்த்து வைக்கா, இதான் transformation ratio. ஓகே இதனை பேச ட்ரான்ஸ்ஃபோர்மர் பலதரத்தில் பயணிண்டு அதாவது இஃப் நீங்கள்ட கே கிரேட்டர் தான் வண்ண ஆனால் ஆ ட்ரான்ஸ்ஃபோமர்களான நம்ம ஸ்டெப் அப் ட்ரான்ஸ்ஃபோமர்னும் இஃப் கே லெஸ் தான் வண்ண ஆனால் ஆ ட்ரான்ஸ்ஃபோமர்களான நம்ம ஸ்டெப் டவுன் ட்ரான்ஸ்ஃபோமர்னும் பயணிது அதாவது ஸ்டெப் அப் என்று உதேசிக்கிறது செகண்டரியில வோல்டேஜ் கூடுதல் அதாவது இ டூ கிரேட்டர் தான் இ ஒன் அல்லது என் டூ கிரேட்டர் தான் என் ஒன் സെക്കൻഡറിയിലെ വോൾട്ടേജ് കൂടുതലുള്ള ട്രാൻസ്ഫോമർ എന്ന് പറയാം അല്ലെങ്കിൽ സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലുള്ള ട്രാൻസ്ഫോമറുകളാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയാം അതിനാണ് ജനറലി കെ എൽ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്നത്
സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാലോ കെ ലെസ് ദാൻ വൺ ആണ്. അതായത് സെക്കൻഡറിയിലെ ട്രാൻസ്ഫോമറിൻ്റെ റേഷ്യോ, സോറി റേഷ്യോ അല്ല, സെക്കൻഡറി ട്രാൻസ്ഫോമറിലെ വോൾട്ടേജ് കുറവാണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് ടേൺസും എവിടെയാണ് കൂടുതൽ, പ്രൈമറിയിൽ കൂടുതൽ, അതായത് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുവാണ്. സെക്കൻഡറിയിൽ എത്തുമ്പോൾ വോൾട്ടേജ്, അതായത് പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിൽ എത്തുമ്പോഴേക്കും വോൾട്ടേജ് കൂടുന്നവരെ സ്റ്റെപ്പ് ഡൗൺ എന്നും, പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് എത്തുമ്പോഴേക്കും സെക്കൻഡറിയിൽ വോൾട്ടേജ് കുറയുന്നവരെ സ്റ്റെപ്പ് ഡൗൺ എന്നും വിളിക്കുന്നു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പണ്ട് മുതലേ പറയുന്ന സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ നിങ്ങൾ പണ്ട് പറഞ്ഞു കേട്ടിട്ടില്ലേ, അതാണ് ഈ സംഭവം. ക്ലിയർ ആയോ? അപ്പോൾ അതാണ് ഇവരവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് തിരിച്ച് ചോദ്യത്തിലേക്ക് വരാം. എന്താണ് ചോദ്യം? ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കെ. ഇപ്പോൾ ക്ലിയർ ആയല്ലോ. കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതി പഠിച്ചു. എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ടു ബൈ എൻ വൺ ഈസ് ഈക്വൽ ടു ഇ ടു ബൈ ഇ വൺ ഈസ് ഈക്വൽ ടു ഐ വൺ ബൈ ഐ ടു. ഇനി തന്നിരിക്കുന്ന ഓപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക, നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ആ ഈ വോൾട്ടേജ് ഉണ്ടല്ലോ, ഇതിപ്പോൾ സപ്ലൈയിലായതുകൊണ്ട് ഇതിനെ വി എന്നും വിളിക്കുക കേട്ടോ. സപ്ലൈയിലാണെന്നെങ്കിൽ വി എന്നും വിളിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇ ടു ബൈ ഇ വൺ എന്ന് എഴുതിയാലും വി ടു ബൈ ഇ വൺ എന്ന് എഴുതിയാലും സെയിം തന്നെയാണ് കേട്ടോ. വി ടു ബൈ വി വൺ എന്ന് എഴുതിയാലും സെയിം തന്നെ. അപ്പോൾ ഇതിലേക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കുക. ഏതാണ്? യെസ്, ഐ വൺ ബൈ ഐ ടു ഉള്ള ഓപ്ഷൻ നോക്കുക. ഐ വൺ ബൈ ഐ ടു ഈക്വൽ ടു ഇ ടു ബൈ ഇ വൺ. അപ്പോൾ ഐ വൺ ബൈ ഐ ടു ഈക്വൽ വി വൺ ബൈ വി ടു, ഇതല്ല, കാരണം വി ടു ബൈ വി വൺ ആണ് വേണ്ടത്. അതുപോലെ തന്നെ എൻ ടു ബൈ എൻ വൺ ആണെങ്കിൽ ഇവിടെ വി ടു ബൈ വി വൺ ആണ് വേണ്ടത്. അപ്പോൾ ഇതുമല്ല, ഇനി ഇത് നോക്കുക. എൻ വൺ ബൈ എൻ എൻ ടു ഈസ് ഈക്വൽ ടു ഐ വൺ ബൈ ഐ ടു ആണോ? അല്ല, എൻ ടു ബൈ എൻ വൺ ആണെങ്കിൽ ഐ വൺ ബൈ ഐ ടു വരുന്നത്. ഇത് നോക്കുക, ഐ ടു ബൈ ഐ വൺ. ഇത് നേരെ തിരിച്ചെഴുതി അല്ലേ. അതായത് നമ്മൾ പഠിച്ചിരിക്കുന്നത് എൻ ടു ബൈ എൻ വൺ എന്നുള്ള ലെവലിലാണ്. അവരെന്ത് ചെയ്തിരിക്കുന്നത്? എൻ വൺ ബൈ എൻ ടു. അപ്പോൾ എൻ ടു ബൈ എൻ വൺ ഈസ് ഈക്വൽ ടു ഐ വൺ ബൈ ഐ ടു ആണ്. അതിന് പകരം ഐ ടു ബൈ ഐ വൺ ഈസ് ഈക്വൽ ടു എൻ വൺ ബൈ എൻ ടു. യെസ്, ഇതാണ് നിങ്ങളുടെ ഉത്തരം വൈറ്റ് വരും. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആകും. അപ്പോൾ കൃത്യമായിട്ടുള്ള കൺസെപ്റ്റ് നോളജിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം. അതുകൊണ്ടാണ് ഇത്തരം ക്വസ്റ്റ്യനുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, ഇതാണ് ട്രാൻസ്ഫോമറിൻ്റെ ഫസ്റ്റ് പാർട്ട്. ട്രാൻസ്ഫോമർ തീർന്നിട്ടൊന്നുമില്ല, ട്രാൻസ്ഫോമർ ഇനി അടുത്ത പാർട്ട് വരും. അപ്പോൾ ഇൻട്രൊഡക്ടറി ആയതുകൊണ്ടാണ് ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പറഞ്ഞ ട്രാൻസ്ഫോമറിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ട്രാൻസ്ഫോമറിൻ്റെ കൂടുതൽ കൺസെപ്റ്റുകൾ ഇനി എന്ത് ചെയ്യും? അടുത്ത ക്ലാസ്സിൽ വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി നോട്ട് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം? പുതിയൊരു സെഷനുമായിട്ട് എന്ത് ചെയ്യാം? അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.